شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുൽ ജലാലത്താണ് അള്ളാഹ്. 2699 അവിടെ 99 ഉണ്ട് അല്ലേ. അള്ളാഹുവിൻ്റെ ഇസ്മുകളെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ഇസ്മുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ആ ഇസ്മുകൾ വെച്ച് ദുആ ചെയ്യാനാണ് അള്ളാഹു പറയുന്നത്. ആ ഇസ്മുകൾ വെച്ച് നമുക്ക് നസ്മാഉൽ ഹുസ്ന മൊത്തത്തിലും ചൊല്ലി നോക്കുക അല്ലേ. ഇൻഷാല്ലാഹ് എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലിയാൽ മതി. بسم الله. فاعلم أنه لا إله إلا الله. الله الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط الخافض الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير الحليم العظيم الغفور الشكور العلي الكبير الحفيظ المقيت الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الأحد الصمد القادر المقتدر المقدم المؤخر الأول الآخر الظاهر الباطن الوالي المتعالي البر التواب المنتقم العفو الرؤوف مالك الملك ذو الجلال والإكرام المقسط الجامع الغني المغني المانع الضار النافع النور الهادي البديع الباقي الوارث الرشيد الصبور. ഇസ്മുകൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നാൽ ദുആക്ക് പ്രത്യേകമായി ഉത്തരം ഉണ്ടാവുന്നതാണ്. നമ്മുടെ കായക്കുടി ഇബ്രാഹിം മുസ്ലിയാറുണ്ട് ദുബൈയിൽ ഇമാമായിട്ട് ജോലി ചെയ്യുന്ന, നിങ്ങൾക്ക് അറിയിരിക്കും കായക്കുടി ഇബ്രാഹിം മുസ്ലിയാർ. അവരെപ്പോഴും ദുആ ചെയ്യുമ്പോൾ യസ്മാഉൽ ഹുസ്ന അങ്ങനെ ഓതുന്നത് കാണാം മുഴുവനായിട്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ കൂട്ടത്തിൽ നമ്മൾ വില്ലേപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ, അവർക്ക് ദുആ ഇരിക്കണം. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആക്സിഡന്റ് എന്തോ ആയി എന്ന് കേട്ടു. നമ്മുടെ നമ്മുടെ നേതാക്കന്മാരും പ്രഗത്ഭരായ സാധുമാരൊക്കെയാണ്. ഇവിടൊക്കെ ആഫിയത്തും ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി എല്ലാവരും ദുആ ഇരിക്കണം. സുബ്ഹാനല്ലാഹ്. അൽ ഹലീം, അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട അൽ ഹലീം.
ഓരോ ഇസ്മിനും ഓരോരോ അർത്ഥങ്ങളാണ്. പക്ഷെ നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് പഠിക്കപ്പോ ഈ സന്ദർഭത്തിലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻഷാല്ല അടുത്ത ക്ലാസ് മുതൽ ഇൻഷാല്ല ഏതാനും കുറച്ച് ക്ലാസ്സുകൾ ചിലപ്പോൾ ചില മാസങ്ങളോടടുത്ത് നിന്ന് വരും. എന്താണ് സാരമില്ല, നമുക്ക് ഇത്രയും പെട്ടെന്ന് അതൊരു ഏകദേശം ഒരു ഒരു ആകത്തുക അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അസ്മാഉൽ ഹുസ്ന പഠിച്ചാൽ മനസ്സിലാവും അള്ളാഹു എന്താണ് നമുക്കറിയില്ല. അള്ളാഹു വാട്ട് ഈസ് ഹി മെയ്ഡ് ഓഫ് അങ്ങനെ ചിന്തിക്കാൻ തന്നെ പറ്റൂല എന്നാ. പക്ഷെ അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയത്, റബ്ബ് തആലയെ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെയാണ്. ഇന്നാള് ഇന്ന കഴിവുള്ള ആള്, ഇന്ന കോഴ്സ് പാസ്സായ ആൾ എന്ന് പറയുമ്പോൾ ഒരാളെ നമുക്ക് അറിയാൻ പറ്റും, ആളെ കണ്ടിട്ടില്ലെങ്കിൽ. എന്ന പോലെ അള്ളാഹുവിന്റെ ഇസ്മുകൾ അറിയുമ്പോൾ അള്ളാഹുവിനെ അറിയാൻ പറ്റുന്ന, അതുകൊണ്ട് നമുക്കതിന്റെ ആശയങ്ങൾ ഇൻഷാല്ലാ വരും ക്ലാസ്സുകൾ പഠിച്ചെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചില ഇസ്മുകളുടെ സിറുകളാണ് പറയുന്നത്, ഇതൊക്കെ മഹാന്മാരായ ആളുകൾ അവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അൽ ഹലീം, ഹലീം എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവധാനതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അതായത് പെട്ടെന്ന് ധൃതിപ്പെട്ട ഒരു പെട്ടെന്നൊരു മറുപടി പറയാ, അങ്ങനെ ചെയ്യരുതെന്നാ. പറയാനുള്ളതൊക്കെ പറഞ്ഞു കേൾക്കണം, അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ട് സമാധാനമായിട്ട് പിന്നെ മറുപടി പറഞ്ഞാൽ മതി. ഹിൽമ് വേണമെന്നാ. ഒറ്റടിക്ക് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അങ്ങോട്ട് മറുപടി അത് വേണ്ടാന്ന്. ഹിൽമ് വേണം, സമയം കൊടുക്കണം. ശത്രുക്കളാണെങ്കിൽ അവർക്ക് പറഞ്ഞു തീരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. അപ്പൊ ആ സമാധാനം അവർക്ക് കിട്ടാതെ നമ്മൾ എന്ത് മറുപടി ഉണ്ടോ കാര്യമില്ല. അവരാ അവരുടെ സമാധാനം കിട്ടേണ്ട തിരക്കിലാണ്. നമ്മൾ ഓണൊക്കെ കണ്ടില്ലേ, എല്ലാവരും പറയുമ്പോഴൊക്കെ സമാധാനാവും. അപ്പൊ കുറേ പോലൊക്കെ എല്ലാവരും അടിയൊക്കെ കഴിഞ്ഞ് ഒരു കയ്യൊക്കെ കഴിഞ്ഞ് കുഴമ്പൊക്കെ തേച്ച് അടിച്ചതിന്റെ സമാധാനമൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്കൊരു മറുപടി പറഞ്ഞു കൊടുക്കാം. ധൃതിപ്പെട്ട് ചെയ്യുക, ഹിൽമ് വേണമെന്നാണ്. അത് അള്ളാഹുവിന്റെ ഒരു സിഫത്തിൽപ്പെട്ടതാണെന്നാണ്. ഹിൽമ് വേണം, അവധാനതയോടെ കാര്യങ്ങൾ എന്ത് ചെയ്യാവൂ നമ്മൾ സമീപിക്കാവൂ. ധൃതിപ്പെട്ട് എന്തെങ്കിലും ചെയ്യാം. ചില കുടുംബകാര്യങ്ങളൊക്കെ ധൃതിപ്പെട്ട് തലാക്കിലേക്ക് എത്തിപ്പോവും. ഒരു പക്ഷേ ആ നേരത്ത് ചൂടാവുമ്പോൾ അതൊക്കെ വന്നു പോയേക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തണുക്കുമ്പോൾ സാരല്ല അത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാവുന്ന വിഷയം ഉണ്ടാവുള്ളൂ. പക്ഷെ ധൃതി ചെയ്താൽ അൽഅജലത്തു മിനശ് ഷൈത്താൻ, ധൃതി ചെയ്യുന്നത് പിശാചിന്റെ ഭാഗമാണ്. അൽഅജലത്തു നമ്മൾ അജലത്ത് പെട്ടെന്ന് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി ഒരിക്കലും ചെയ്യരുത്. ഇല്ലാ ഫി അമലിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിലല്ലാതെ. പരലോകത്തേക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് വേഗം ചെയ്യണം, അത് പിന്നെ കാത്തുക്കരുത്. തൗബ ചെയ്യാം, അത് വേഗം തൗബ ചെയ്യാം. നല്ല കാര്യങ്ങൾ ചെയ്യാം, അത് വേഗം ചെയ്യാം. ആലോചിച്ച് എന്നാ പോയി പോകും, ഇബ്ലീസ് തട്ടിയെടുക്കും. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഹലീമാണ്. അപ്പൊ നമുക്ക് സ്വബോധം നഷ്ടപ്പെടുക, ബുദ്ധിയില്ലാതെ പെരുമാറുക, ബുദ്ധിയില്ലാതെ സംസാരിക്കുക, അങ്ങനെയൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അൽ ഹലീം എന്ന് പറയുന്ന ഇസ്മ കൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് തവസ്സുൽ ചെയ്യണം. അള്ളാഹു തആലയോട് പടച്ചവനെ നീ ഹലീമല്ലേ, അള്ളാഹു നീ എനിക്ക് ഹെൽമ തരണേ എന്നാണ് ആ ഹലീം എന്ന് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയം അതാണ്. അപ്പൊ അങ്ങനെ ഒരു ധൃതി വരുന്ന ആളാണ്, പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരാണ്. അള്ളാഹുവിന്റെ ഹലീം എന്ന ഇസ്മ ഒരു പതിവാണ്. എത്ര തവണയാണ് ഹലീം വിശുദ്ധ ഖുർആനിൽ വന്നെന്ന് ചോദിച്ചാൽ 15 തവണയാണ്. 15 തവണ അള്ളാഹു ഹലീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആലിമീങ്ങൾ പറയാം 15 തവണ യാ ഹലീമു യാ ഹലീമു യാ ഹലീമു യാ ഹലീമു എന്ന് രാവിലെയും വൈകുന്നേരവും 15 തവണ അള്ളാഹുവിന്റെ ഈ ഇസ്മ വെച്ച് ദുആ ചെയ്താൽ അള്ളാഹു കഴിവുള്ളവനാണെന്ന ബോധമുള്ള മുഅ്മിനാണ് ഈ ദുആ ചെയ്യുന്നത് അല്ലേ. ആ ബോധത്തോടുകൂടെ നമ്മൾ ഇത് ദുആ ചെയ്താൽ അള്ളാഹു മനസ്സമാധാനവും ആ നമ്മുടെ ധൃതിയും അനാവശ്യമായ നമ്മുടെ ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്ന ആ ഒരു അസുഖങ്ങളും ഒക്കെ അള്ളാഹു തആല പരിഹരിച്ചു തരുന്നതാണ്. ക്ഷമ വരും, തന്റെ ഇടം വരും. യാ ഹലീം യാ ഹലീം 15 തവണ. എത്ര തവണ അള്ളാഹു ഉപയോഗിച്ചു? 15 തവണ. സുബ്ഹാനല്ലാഹ്. അർറഹീം, അള്ളാഹുവിന്റെ റഹ്മാനിയത്ത്, പടച്ചവനെ നീ കാരുണ്യം തരണം റബ്ബെ, അള്ളാഹു നീ കരുണ തരണം. നമ്മളൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ എങ്ങനെ ജീവിക്കാനാ? നമ്മൾ എന്ത് കുറ്റക്കേട് ചെയ്താലും അള്ളാഹു നമ്മൾ എത്ര പെട്ടെന്ന് ആ സെക്കൻഡിൽ മരിപ്പിക്കുകയാണെങ്കിൽ തൗബ പോലും ചെയ്യാൻ കഴിയാതെ നമ്മളായി പോകില്ലേ. പക്ഷെ അള്ളാഹുവിന്റെ ഹിൽമ, അവന്റെ റഹ്മാനിയത്താണത്. സാരല്ല, ഒന്ന് ഉറങ്ങിയെണീറ്റ് ഒന്ന് ബോധം വന്നാൽ ശരിയാവും. അതിപ്പോ ആ നേരത്തും എന്റെ തല അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്, സാരല്ല എന്ന അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് ഏത് നേരവും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും റഹ്മത്ത് നഷ്ടപ്പെടുന്ന വിഷയം വന്നു, ഇപ്പൊ ജോലി നഷ്ടപ്പെട്ട ഒന്ന് രണ്ടാളുകൾ അങ്ങനെ സൂചിപ്പിച്ചു, കമ്പനിയിൽ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരും. നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം. കാരുണ്യുണ്ടെങ്കിലല്ലേ മൈഷത്തുണ്ടാവും, മൈഷത്തുണ്ടെങ്കിൽ കുടുംബം നോക്കാൻ പറ്റുള്ളൂ, ഇജ്സത്തുണ്ടാവൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം.
യാ റഹ്മാൻ യാ റഹീം യാ റഹീം. അള്ളാഹുവിന്റെ റഹീം എന്ന വിശേഷണം 115 തവണയാണ് അള്ളാഹു ഉപയോഗിച്ചത്, റഹീം. അതുകൊണ്ട് മഹാന്മാർ പറയാ, രാവിലെയും വൈകുന്നേരം, രാവിലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സുബഹി കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പ്, മഗ്രിബിസ്കാരം കഴിഞ്ഞ് ഇഷായിന്റെ ഇടയിലായിട്ട് 115 തവണ യാ റഹീം യാ റഹീം. കാരുണ്യവാനേ, കരുണതാ റബ്ബേ, എനിക്ക് കരുണ തരണേ പ്രശോനെ, നിന്റെ കാരുണ്യം എനിക്ക് തരണേ എന്ന നിയ്യത്തോടുകൂടെ യാ റഹീമു യാ റഹീമു യാ റഹീം. അത് 115 തവണ. ഈ എണ്ണങ്ങൾ അതിന് പ്രത്യേകത അങ്ങനെയാണ്, ഓരോന്നിന്റെയും ഓരോന്നിന് ചില, നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഈ ചാവിന്റെ പല്ല് പോലെയാണ് ഈ എണ്ണങ്ങൾ എന്ന് അല്ലേ. ചാവി പിന്നെ അഷ്റഫോടല്ലേ വന്നിട്ടില്ലേ, ആ ചാവിന്റെ മാസ്റ്ററാണ്, കുടുങ്ങിയാലും വിളിച്ചാൻ പറ്റിയ ആളാണ്. അപ്പോ അഷ്റഫിനറിയ ഈ ചാവി എങ്ങനെ വർക്ക് ചെയ്യണത്. ചാവിന്റെ പല്ല് നമ്മൾ കോപ്പി ചെയ്യാണ്, ഒരു എക്സ്ട്രാ ചാവി എടുക്കുകയാണ്. ഒരു പല്ല് കടക്കട്ടെ, ഒരു പല്ലല്ലേ ഉറപ്പ് കൂടല്ലുള്ളൂ എന്ന് വെച്ചാൽ വാതിൽ തുറയോ? ഇല്ല. അതിന് ഇത്ര എണ്ണം കണക്കുണ്ട്, ആ കണക്ക് വെച്ചാലേ തുറയാൻ പറ്റുള്ളൂ എന്ന പോലെ ചില ഫായിദകൾക്ക് അങ്ങനെ ഈ എണ്ണം. അതുകൊണ്ടാണ് 33, എന്നാ ഒരു 43 ആയിക്കോട്ടെ, എന്റെ പകരം 10 കൂടെ, അങ്ങനെ വേണ്ട, അതുങ്ങൾ വേറെ ചൊല്ലിക്കോ, വേറെ 33 കൂടെ ചൊല്ലിക്കോ. ആ പറയുന്ന എണ്ണം അത് മുൻഹസിറാവണം, അത് കൃത്യമാവണം എന്നാണ്. ഇനി ചെല്ലി ഏറെ പോയി എന്ന് വെച്ച് തെറ്റായിട്ടല്ല, പക്ഷെ ഓരോന്നിന്റെ ഒരു കണക്കില്ലേ, അങ്ങനെയാണല്ലോ. അള്ളാഹു തആല 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ അള്ളാഹു തആല സ്വർഗ്ഗലോകം കിട്ടുന്ന പറഞ്ഞ നിസ്കരിക്കാൻ നിസ്കാരം ഉണ്ടെങ്കിൽ അവർക്ക് ബാക്കി തെറ്റുകളൊന്നും ഉണ്ടാവില്ല എന്നാ. അപ്പൊ ജുമാക്ക് മാത്രമേ പോവുള്ളൂ സ്വർഗം കിട്ടുമോ? ആ 5 പല്ലില്ല ആ ചാവിക്ക്, പിന്നെ എങ്ങനെ സ്വർഗം തുറക്ക? ഒരു പല്ലേ ആയിട്ടുള്ളൂ, അതന്നെ ഇടക്ക് വരുന്ന പല്ലാണ്, ഇടക്കൊരു കടി കുടുങ്ങലാണ് ജുമാഉള്ളൂ. അല്ലെങ്കിൽ ദുഹുറും അസറും മഗ്‌രിബും ഇശാവും ഉണ്ട്, സുബഹി കിട്ടലില്ല, ഒരു പല്ലില്ല, പിന്നെ എങ്ങനെ വാതിൽ തുറയാ? സ്വർഗത്തിന്റെ വാതിൽ തുറയണെങ്കിൽ 5 പല്ല് വേണ്ടേ? അപ്പൊ ആ ഒരു 5 വക്ത 5 എണ്ണം വേണം. ഓരോന്നിന്റെയും കൃത്യമായ എണ്ണം അള്ളാഹു നിശ്ചയിച്ചത് അങ്ങനെയാണ്. 115 തവണ യാ റഹീമു എന്ന് അള്ളാഹുവിന്റെ റഹ്മാനിയത്തിന് വേണ്ടി ചോദിച്ചാൽ ഇൻഷാല്ലാ അള്ളാഹു റഹ്മത്ത് തരുന്നത് കാണാൻ കഴിയും. ഇത് മുജറബാണ് നടോ, ഇത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ പറഞ്ഞിട്ടൊന്നും എഴുതിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങളത് എന്ത് ചെയ്യുക, ഒരവസരം വരുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നല്ലൊരു റാഹത്തിൽ വുളൂക്ക് എടുത്തിട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് ഇരിക്കുക, എന്നിട്ട് ഈ ദിക്ര് ചൊല്ലി റഹ്മാനിയത്തിന് അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കുക. യാ റഹീമു 115 തവണയാണ് അള്ളാഹു ആ ഇസ്മ പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 115 തവണ. പിന്നെ ദുന്യാവ് മാത്രം ചോദിക്കണ്ട, ആഹ്റം ചോദിക്കുക. ശ്വാസം നിന്നാ തീരാവുന്ന വിഷയമാണ് ഈ ദുന്യാവൊക്കെ. നമുക്ക് അവിടെ കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലേക്കാണ് കൂടുതൽ ഒരുങ്ങേണ്ടത്. ഈ ലോകത്ത് നന്മ തരണേ, പരലോകത്തും നന്മ തരണമേ, ഞങ്ങളെ നരകത്തു നിന്ന് കാക്കേണമേ. സത്യവിശ്വാസികളുടെ പ്രാർത്ഥന അങ്ങനെയാ. അപ്പൊ രണ്ടു കാര്യത്തിനും ദുആ ഇറക്കാം. യാ റഹീം.